രാഷ്ട്രീയ എതിരാളികളുടെ പൂർവ്വകാലം ചികഞ്ഞെടുത്തുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഒരു രീതി രണ്ട് മൂന്ന് ദിവസങ്ങളായി കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിന് തുടക്കമിട്ടത് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹം കോൺഗ്രസിലെ സർസംഘചാലക് എന്ന് വിശേഷിപ്പിച്ചു. ഇതേ തുടർന്ന് ജന്മഭൂമി പത്രം CPIM പോൾബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയുടെ പൂർവ്വകാല ചരിത്രം എടുത്ത് പുറത്തിട്ടു. അദ്ദേഹം പഴയ RSSകാരനായിരുന്നു എന്ന് ജന്മഭൂമി പത്രം എഴുതി. ഇത് SRP എന്ന എസ് രാമചന്ദ്രൻ പിള്ള സമ്മതിക്കുകയും ചെയ്തു. തൻ്റെ കുട്ടിക്കാലത്ത് താൻ രണ്ട് വർഷം RSSൽ പ്രവർത്തിച്ചു എന്ന് എസ് രാമചന്ദ്രൻ പിള്ള സമ്മതിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായി. ബാലു എം പാലിശ്ശേരി പഴയ RSSകാരനാണെന്ന് അനിലക്കരെ നേരത്തെ എഴുതിയിരുന്നു. അതിനെ തുടർന്ന് സാമൂഹ്യ പ്രവർത്തകനായ പരിസ്ഥിതി പ്രവർത്തകനായ നീലകണ്ഠൻ അതേക്കുറിച്ച് വീണ്ടും എഴുതി. ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയായി അവരുടെ ഭൂതകാലം ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കിടയിൽ സന്ദീപ് വാര്യർ SWARAJ MLA പഴയ RSSകാരനാണെന്ന് പറഞ്ഞത്. സ്വരാജ് അതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തു. അത്തരം ശുദ്ധ അസംബന്ധം എന്ന നിലയിൽ സ്വരാജ് ആ വാദത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരാൾ, അയാളുടെ പേര് സുധി ഉപ്പട എന്നാണ്, അയാൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം സ്വരാജിന് RSS ബന്ധമുണ്ട് എന്നുള്ളതാണ്. സുധി ഉപ്പട ആരാണ് അല്ലെങ്കിൽ RSSൻ്റെ ആരാണ് എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. പക്ഷേ നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് അതൊരു പൊതു പോസ്റ്റ് ആയതുകൊണ്ടാണ്. രഹസ്യ പോസ്റ്റല്ല, അത് പരസ്യമാക്കി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് മാത്രം സുധി ഉപ്പടയുടെ ഈ പോസ്റ്റ് വായിക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലെ ആധികാരികത നമുക്ക് അവകാശപ്പെടാനില്ല. സുധി ഉപ്പട പറയുന്ന വാക്കുകൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ സ്വരാജ് കുട്ടിക്കാലത്ത് RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സ്വരാജിൻ്റെ സഹോദരി ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് സുധി ഉപ്പട പറയുന്നത്. ഏതായാലും സുധി ഉപ്പടയുടെ ഈ FB പോസ്റ്റ് ഇങ്ങനെയാണ്. കോൺഗ്രസ് CPIM നേതാക്കളുടെ RSS ബന്ധം മനോരമ ചാനലിൽ ചർച്ചയായപ്പോൾ സന്ദീപ് വാര്യർ സ്വരാജിന് RSSമായി ബന്ധമുണ്ടെന്ന് പറയുകയുണ്ടായി. അതിൽ ആദ്യം ഉതിരകുളം എന്നതിന് ഉപ്പുകുളം എന്ന് സന്ദീപ് ജി പറഞ്ഞത്, അതാണ് ആശയക്കുഴപ്പമുണ്ടായത്. സ്വരാജിൻ്റെ അച്ഛൻ മുരളീധരൻ നായർ മൃഗാശുപത്രിയിൽ ജോലി ഉണ്ടായിരുന്ന കാലയളവിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. കുടുംബത്തോടൊപ്പം കുറച്ചു കാലം ഉപ്പടയ്ക്കടുത്തുള്ള ഉതിരക്കുളത്ത് അദ്ദേഹത്തെ ബന്ധുക്കളായ യശോധരൻ നായരുടെയും മക്കളായ അംബരീഷിൻ്റെയും കുഞ്ചുവിൻ്റെയും ഒക്കെ വീടിനടുത്താണ് താമസിച്ചിരുന്നത്. അക്കാലത്ത് VS പ്രസാദിനും കോട്ടോപ്പാടം പ്രദീപനും RSSൻ്റെ ചുമതലയുണ്ടായിരുന്നു. ഉതിരകുളം അമ്പലത്തിൽ ബാലഗോകുലവും പൊട്ടൻതരിപ്പ GNSൻ്റെ പറമ്പിൽ ശാഖയും ഉണ്ടായിരുന്ന കാലം. ആ സമയത്ത് സ്വരാജിൻ്റെ പെങ്ങൾ ബാലഗോകുലത്തിൽ വരാറുണ്ടായിരുന്നു. സ്വരാജ് മർത്തോമ കോളേജിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സമയം ഉതിരകുളത്ത് RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ സ്വരാജ് ഒരു RSSകാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അന്ന് സ്വരാജ് എം നായർ എന്നായിരുന്നു പേര്. പഴയ സ്കൂൾ കോളേജ് രേഖകൾ പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടാവുന്നതാണ്. അക്കാലത്തവർ താമസിച്ചിരുന്ന വീട്ടിൽ കൽപ്പണി തേപ്പ് പണികൾ ചെയ്തിരുന്നത് ബാലൻ എന്ന എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ്റെ സഹായി, അതായത് കയ്യാളായി ഞാനും ഒപ്പം കൂടിയിട്ടുണ്ട്. അന്നു മുതൽ തുടങ്ങിയതാണ് സ്വരാജിൻ്റെ അച്ഛൻ മുരളിയേട്ടനുമായിട്ടുള്ള ബന്ധം. എഴുതാൻ കുറേയുണ്ട്. സ്വരാജ് ഇക്കാര്യത്തിൽ സമ്മതിക്കുമെന്ന് കരുതുന്നില്ല, അതിനാൽ ഇതിനുവേണ്ടി അധിക സമയം കളയുന്നില്ല. ഇതൊന്നും അറിയാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന അന്തം കമ്മികളോട് ന്യായീകരിച്ച് തളരേണ്ട. പോയാട്ടെ പോയാട്ടെ, വ്യക്തമായി അറിയാവുന്ന ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയൂ. നിങ്ങളെപ്പോലെ ന്യായീകരിച്ച് മെഴുകലല്ല എൻ്റെ പണി. എന്നാൽ ശരി, ഇനി പോകാമല്ലോ സുധി ഉപ്പട, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം, സ്വരാജ് RSSകാരനാണ് എന്ന് പറയുന്നില്ല, മറിച്ച് RSSൻ്റെ പരിപാടിയിൽ സ്വരാജ് പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് സുധി ഉപ്പട പറയുന്നത്.